ഇത് നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാം വണ്ടി. ഫുൾ ലോണിൽ കൊടുക്കാം, മുടക്കില്ലാതെ നമുക്ക് വണ്ടി കൊടുക്കാം. ഫുൾ ലോൺ ഉറപ്പില്ലാതെ നമുക്ക് ലോണ് 800 കൊടുക്കാം. ഫുൾ ലോണിന് ഉദ്ദേശിക്കുന്ന വണ്ടി 16 സെഡിഡേ വണ്ടിയാണ്, ഹൈബ്രിഡ് ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിക്കും. വണ്ടി വന്ന് നോക്കണം, ആൾക്കാർ വന്ന് നോക്കി ഓടിച്ചുണ്ടെങ്കിൽ കൊണ്ടുവരാൻ മതി. കാരണം അവരൊക്കെ മനസ്സിലാവണം വണ്ടി എങ്ങനെയാണെന്നതിന്റെ. നമ്മള് വില ചോദിച്ചതിനനുസരിച്ചിട്ട് വണ്ടി ഉണ്ടോ നോക്കണ്ടേ. 1996 മോഡല്, നമ്മള് പഴയ ഗൾഫ് വണ്ടിയാണ്, ഗൾഫിൽ നിന്ന് കൂടുന്ന വണ്ടിയാണിത്. അതായത് കൊളറ, പഴയ കൊളറ ഉണ്ട്, ഗൾഫിന്റെ കൊളറാണ്, ഡീസലാണ് വേരിയന്റ്. നമ്മൾ ആവശ്യപ്പെടുന്ന വണ്ടി 340,000 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ആവശ്യപ്പെടുന്ന 4,500 എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. 4,500 കൊടുക്കും, എന്തെങ്കിലും മൈലേജ് കൂടും. കൂടും 18 അടുത്ത് മൈലേജ് കിട്ടും. ഡീസലിന് മൈലേജ് ഉണ്ടാവും. ഫുൾ കവർ ഇൻഷുറൻസും കാര്യങ്ങളും, 4,00,000 ഐ ഡി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. എല്ലാ ഭാഗങ്ങളിലും നമുക്കൊരു 3-4 കൊടുക്കാം. 3,40,000 നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. എന്തെങ്കിലും മാറ്റം എങ്ങനെയായാലും ഇവിടെ കച്ചവടമാകുമ്പോൾ എന്തെങ്കിലും വിട്ടുവീഴ്ച. 3,10,000 നമ്മളങ്ങനെ വീണ്ടും പുത്തനത്താണി സൺ യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കുന്നത്. ഏകദേശം ഒരു മാസമായി കൂടി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അന്ന് ചെയ്ത വണ്ടികൾ ഏകദേശം സോൾഡ് ഔട്ട് ആയിരിക്കണം. ഏകദേശം ഒരു 10-30 പുതിയ സ്റ്റോക്ക് വണ്ടികൾ കയറിയിരിക്കണം. ഏകദേശം 10-250-300 വണ്ടികൾ സ്റ്റോക്ക് നിലവിലുള്ള സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഏകദേശം 2 or 3 പാർട്ടായിട്ടേക്കും വീഡിയോ വരിക. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പുത്തനത്താന്നിന്ന് തിരുനാവായ റോഡ് 2 പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. മാക്സിമം ഏകദേശം ഒരു 10-15 വണ്ടികൾ ഫുൾ ലോൺ വണ്ടികളുണ്ട്. അതേമാതിരി മാക്സിമം ലോൺ കേട്ടോ. ഏകദേശം 20,000 or 15,000 വണ്ടി വണ്ടികൾ ഇറക്കാൻ പറ്റും. അതേമാതിരി മേജർ ആക്സിഡൻറ്റ് ഫ്ലഡിനൊക്കെ ഫുൾ ഗ്യാരണ്ടി ആയിരുന്നു. നല്ലൊരു ഷോപ്പ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ അതിൽ കാണുന്നത് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫേസ്ബുക്കിലാണ് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടേണ്ട വേണ്ടി 7-seat അറ്റിക്കും. നമ്മളെ കൂടെയുള്ള ഇതിൻ്റെ ഓണറായ റാഫിക്കാണ്. റാഫിക്ക, ഇതിൻ്റെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. പുത്തനത്താണി മലപ്പുറം ജില്ലയിലാണല്ലേ? മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി 2 പ്രോപ്പർ ലൊക്കേഷൻ വരുന്നില്ലേ? 2016 ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് വരുന്നില്ലേ? 2016 സെഡിഡേ വണ്ടിയാണ്, ഹൈബ്രിഡ് ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ചില്ലറൊക്കെ ടച്ചിങ്ങും കാര്യങ്ങളുണ്ട്. അല്ല, ചില്ലറത്തിലെ ടച്ചിങ്ങും കാര്യങ്ങളുണ്ട്. അല്ല, നമ്മളെ കാഴ്ചപ്പാടുള്ള നോട്ടത്തില് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഹിസ്റ്ററി നമ്മൾ നോക്കിയിട്ടില്ല. നോക്കുന്നവർക്ക് നോക്കിക്കോട്ടെ, അവരൊന്ന് ചെക്ക് ചെയ്തോട്ടെ. നമ്മളെ കാഴ്ചപ്പാടില് കണ്ടിട്ടില്ല. ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ് വണ്ടി കിടക്കുന്നത്. ഇത് നമുക്ക് 6 വിൽക്കുന്നുണ്ട്. 6,00,000 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. കൊടുക്കൂല. 6,00,000 ഐ ഡി വിന് ഉണ്ട്, ഫുൾ കവർ ഇൻഷുറൻസ്. ഐ ഡി വിന്റെ ലോൺ കയറുമോ? ചിലപ്പോ ഒരു 6.5 അടുത്തേക്ക് ലോൺ കയറേണ്ടാണ്. മാക്സിമം ലോൺ കയറും. ആളെ ട്രാക്കിനനുസരിച്ചാണ് കീരുക. വണ്ടി ഇറക്കപ്പോ നോക്കാം നമുക്ക്. കാരണം ഇത് ഫിനാൻസ് അവർത്ത് എങ്ങനെ എടുക്കണേ നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ 25,000 വണ്ടി ഇറക്കല. അത് നോക്കാം നമുക്ക്. മാക്സിമം ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി ഫോർഡ് എക്കോ സ്പോർട്ട്. ഇത് 2013 മോഡലാണ്. ഓപ്ഷൻ ഏതാ? ഇത് ടൈറ്റാനിയം. ടൈറ്റാനിയം ഓപ്ഷൻ. ടൈറ്റാനിയം പ്ലസ് എന്ന് പറഞ്ഞതിൽ ഓപ്ഷൻ കൂടിയത് ടൈറ്റാനിയം പ്ലസ് വരിക. ഇത് ടൈറ്റാനിയം. ടൈറ്റാനിയം എന്ന് പറഞ്ഞാല് എസിയും പവർ സ്റ്റാറിംഗും 12 എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി തന്നെയാണ്. എല്ലാ ഫീച്ചേഴ്സും കമ്പനി സർവീസാണ്. 120,000 കിലോമീറ്റർ ഓടിക്കണം. കമ്പനി ഇപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസമായിട്ടുള്ളൂ. ഓണർഷിപ്പ് ഇതിപ്പോ 4 ഓണർഷിപ്പ് ആയിക്കണം. ഇപ്പൊ നമ്മളെ സുഹൃത്തിന്റെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ആക്കിയത്. 3 ഇരുന്ന് നമ്മള് ആർ സി കിട്ടൂലെന്ന് പറഞ്ഞപ്പോ നമ്മള് പേര് മാറ്റിയതാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ പക്ക ഗ്യാരണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു ബുഷിന്റെ ഒരു അടിയും കൂടി ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ മാറ്റി കൊടുക്കണം എന്നുള്ളൂ. മാറ്റി നമ്മൾ മാറ്റിയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 4,500. എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. 4,500 കൊടുക്കാം. 4 റെഡി കായ് ഒക്കെ ഉണ്ടെങ്കിൽ 4,500 കിട്ടിയാലും കൊടുക്കാം. എന്തായാലും ഒരു 3,000 അടുത്ത് ലോണും കയറും. 2006
പുതിയ പേപ്പർ കംപ്ലീറ്റ് ഇപ്പോഴത്താണ്. 2007 രജിസ്റ്ററുള്ള വണ്ടിയാണ്. 2007 രജിസ്റ്ററുള്ള വണ്ടിയാണ്. അപ്പോൾ 2007 എല്ലാ പേപ്പറും ഉണ്ട്. 2007 പേപ്പറുണ്ട്. പേപ്പറുണ്ട്. ആ ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. തൊട്ടുമുട്ട ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. കിലോമീറ്റർ കിലോമീറ്ററൊക്കെ ഒന്നിന് പുറത്തേത് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്താണ്. റെഡ് കളർ ആർ സി ചേർത്താണ്. ചേർത്ത് ക്ലിയർ ആക്കി പെയിന്റ് അടിച്ചാണല്ലോ അല്ലേ. ഇത് ആവശ്യപ്പെടുന്നത് അന്ന് വീഡിയോ ചെയ്താണ്. ഇതൊക്കെ 1,20,000 ചോദിച്ചിരുന്നു. ഇപ്പൊ 1,15,000 കൂടി കുറച്ച് 1,15,000 രൂപയ്ക്ക് നമുക്ക് ലാൻസർ കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാണ്? ഇത് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. നിലവിലല്ലേ. ഇത് ഡീസലിന് എത്ര മൈലേജ് കിട്ടും? 15,000 കിട്ടുമല്ലേ. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അല്ലേ, ഷാർ വണ്ടി അല്ലേ. അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട സി ആർ വി. 2007 മോഡലാണ്. ഏഴ് മോഡലാണ് അല്ലേ. പുതിയ പുതിയ എല്ലാ പേപ്പറും പുതിയ കൊടുത്താൽ ഇതിപ്പോ നമ്പറായ വണ്ടിയാണ്. ആ സിംഗിൾ ഓണർ വണ്ടിയാണ്. അവിടുന്ന് നമ്പറാക്കിയ ഒരൊറ്റാൾ മാത്രം കൈ ഉപയോഗിച്ചിട്ടുണ്ട്. വണ്ടി നല്ല വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളും ഒന്നും ഇല്ല. വണ്ടി ഫുൾ പക്ക വണ്ടിയാണ്. ഗ്യാസ് ഒന്നുമില്ല, ഒന്നുമില്ല. ഗ്യാസ് ഉണ്ട്, പെട്രോളും ഉണ്ട്. രണ്ടിനും ഉപയോഗിക്കാം. ഗ്യാസ് രണ്ടുമാണ്. ഇത് 4x4 ഒക്കെ വരിക. ഏറ്റവും ഫുൾ ഓപ്ഷന്റെ നേരത്തായ സൺറൂഫ് വരില്ലാന്നുള്ളൂ. അതിന്റെ നേരത്തെ 4x4 എല്ലാം ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അല്ല, സാധാരണ ഇപ്പോൾ റീറജിസ്ട്രേഷൻ വരുമ്പോൾ അങ്ങനെ മാറില്ല. ഇത് വണ്ടി അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട്. വണ്ടി ഉള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. എല്ലാ ഭാഗങ്ങളും. കിലോമീറ്ററിന്റെ കാര്യം ഇപ്പോൾ കിലോമീറ്റർ ഇത് ഇപ്പോൾ ഓടിക്കുന്നത് 80,000 കിലോമീറ്റർ ഓടി. മീറ്റർ കാണ്ടതാണല്ലേ. കറക്റ്റ് തന്നെയാണ്. കാരണം അവർ അവിടുന്ന് കൊടുന്നിട്ട് ആ കിലോമീറ്റർ ഓടിയ ടീമാണ്. മലപ്പുറത്ത് ഉണ്ടായിരുന്നു. ഒരേ ടീമിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരേ ടീമിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഡോക്ടർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. അവിടെ മഹാരാഷ്ട്രയില് ഡോക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ കയ്യിൽ കിട്ടിയിട്ട് അവിടുന്നുള്ള 17 അവൻ കൊണ്ടുവരുന്ന അവിടുന്നുള്ള ഉള്ളിൽ അവൻ്റെ കയ്യിലുള്ള വണ്ടി ഇല്ലല്ലോ. എൻ്റെ എല്ലാ വണ്ടിയും ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 3,00,000. ഇതിൽ 2,50,000 ഒക്കെ ഫൈനൽ കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ ചെയ്യും. 2,50,000 നമുക്ക് ഫൈനലായിട്ട് കൊടുക്കും. ലോൺ കയറുമ്പോൾ ലോൺ കയറാൻ സാധ്യത റെഡി കായ്ക്കേണ്ട ഇറക്കമൊക്കെ വേറെ എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും നല്ല കണ്ടീഷനിലാണ്. ഇത് പെട്രോളും 10-12 റേഞ്ചിലുണ്ടാവുള്ളൂ. കൂടുതൽ കൂട്ടി പറയാനും പറ്റില്ല. വണ്ടി ഇത് ഇതിന്റെ ആവശ്യക്കാരനാണ്. ഇതിന് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാണ്. നമ്മളെന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ വർക്ക് ചെയ്യും. അങ്ങനെ കയറുന്നത്. പിന്നെ വണ്ടി ഇതിന് ആവശ്യക്കാരാണ് ഇതിന്റെ വില കണക്കാക്കുന്നത്. നല്ല ഇറങ്ങുമ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 23-24 അടുത്ത് വന്ന് വന്നാൽ വണ്ടിയാണ്. 27 പുതിയ കംപ്ലീറ്റ് പേപ്പർ ആണല്ലോ. അടുത്ത വണ്ടി ഇയോൺ ഉണ്ടോ? ഇത് 2017 മോഡൽ സ്പോർട്സ്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എയർ ബാഗ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുള്ളോട് വണ്ടിയാണല്ലേ. മിനറൊക്കെ വ്യത്യാസം ഉണ്ടാവും. മിനർ ഉണ്ടാവും, എയർ ബാഗ് വരും, സ്റ്റാറിംഗ് തന്നെ വ്യത്യാസം വരും. വർണ്ണൻ്റെ കാര്യമായിരിക്കും സ്റ്റാറിംഗ് വരും. മനസ്സിലായോ? ഇത് നമ്മൾ ആവശ്യപ്പെട്ട സിംഗിൾ ഓണർ വണ്ടിയാണ്. 60 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ബോണറ്റ് മാറിക്കുന്ന വണ്ടിയില്ല. ബോണറ്റ് മാറിയാണ്. തട്ടി മാറിയതാണ് അതോ എന്താണോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ യൂസ് സിംഗിൾ ലേഡീസ് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. തൊട്ടുമുട്ട ആക്സിഡന്റ് അങ്ങനത്തെ അതിനെ പറഞ്ഞ് ബോണറ്റ് മാറിയിരിക്കണമെന്നുള്ള വേറെ ഒന്നും നമ്മൾ കാഴ്ചപ്പാടുള്ള ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 2,50,000. പിന്നെ വ്യക്തിക്ക് അനുസരിച്ചാണ് ലോൺ കിട്ടുക. പറയാനും പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു നിസാം മൈക്കർ ഇവിടെ ഓട്ടോമാറ്റിക് കൊടുത്തിട്ട് അവർക്ക് 50,000 എക്സ്ട്രാ ആണ് കിട്ടി. നമ്മൾ കൊടുത്തു. അതിപ്പോ അവരുടെ ട്രാക്ക് അനുസരിച്ച് കിട്ടുക. അതാണ് പറയാനുള്ളത്. ഇതിപ്പോ എങ്ങനെ 2 rupees എടുത്ത് ലോൺ കിട്ടണ്ടാണ്. നല്ല ട്രാക്ക് ഉണ്ട്. ഇത് ഫുൾ ലോൺ ആൾക്കാരെ വെച്ച് ഫുൾ ലോൺ പറഞ്ഞിട്ട് പിന്നെ എന്താ ലോൺ പൈസ കൂട്ടുന്ന പറഞ്ഞാല് അവരെ ട്രാക്കിനനുസരിച്ചാണ് പിന്നെ നമ്മള് വരിക. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞുള്ള കാരണം. അടുത്ത വണ്ടി നിസാൻ യുവാലിയ 7-സീറ്റർ ഉണ്ടോ? ഇത് 2013 റീ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷനാണ്. ഏറ്റവും ഫുള്ളോട് ഏറ്റവും ഫുള്ളോട് വണ്ടി. ആക്സിഡന്റ് കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ഗ്ലാസോ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല. സെക്കൻഡ് ഓണർ വണ്ടി. ഇതിമാതിരി ചെറിയ ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഇടലേറ്റ് ചെറിയൊരു മങ്ങിച്ചുണ്ട്. കണ്ടില്ലേ? ഇടലേറ്റ് കുറച്ച് മങ്ങിക്കണോ? വേറെ ഒന്നുമില്ല. വണ്ടി നല്ല ഫിറ്റാണ്. മെക്കാനിക്കൊക്കെ ഫുള്ളാണ്. എല്ലാ ഭാഗങ്ങളും കിലോമീറ്റർ ഓടിക്കുന്നത് 1,20,000 കറക്റ്റ് ആണ്. കൂടെ ചെറിയ മാറ്റം ഉണ്ടാവും. നമുക്ക് എല്ലാ കിലോമീറ്ററും മൈൻഡ് ഇരിക്കാത്തോണ്ടാണ്. എന്തായാലും ഒന്നിന്റെ മേലെ ഓടിക്കുള്ളൂ. കേരള വണ്ടി അല്ലാത്തതുകൊണ്ട് കേരള വണ്ടി ഈ വണ്ടി കണ്ടിട്ട് കേരള വണ്ടിന്റെ ക്വാളിറ്റി ആണ്. അതാണ് പറഞ്ഞത്. കാരണം ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി മെക്കാനിക്കൽ പരമായിട്ടൊക്കെ നല്ല കണ്ടീഷനും. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 3,10,000. 3,10,000 നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. എന്തെങ്കിലും ലോൺ എത്ര കേറപ്പോ?
ലോണ് ചെയ്യണേ ശ്രീറാമൊക്കെ കിട്ടുള്ളൂ. കിട്ടുള്ളൂ എത്ര കേറും? എന്തായാലും ഒരു 2 രൂപേന്റെ അടുത്തൊക്കെ കിട്ടുന്നുണ്ട്. 2 രൂപേന്റെ അടുത്ത് നമുക്ക് ഉള്ളിലേ കിട്ടുള്ളൂ. കിട്ടുള്ളൂ അല്ലേ? കൂടുതൽ ആൾക്കാർക്ക് ഗോൾഡ് വെക്കണ ലാഭം അതാണ്. നമുക്ക് സപ്പോർട്ട് കൊടുക്കണേ. 7 സീറ്റ് വണ്ടി അല്ലേ? 7 സീറ്റർ വണ്ടി. എല്ലാ ഫാമിലിയായിട്ട് അടിച്ചുപൊളിച്ച് പോകും. കുറെ ആൾക്കാർ ചിലപ്പോൾ അന്വേഷിച്ച് നടക്കണ്ടോ ഈ സാധനം കിട്ടാൻ? ഉണ്ടെന്നല്ല പറയും. ചിലർക്ക് ഈ വണ്ടികൾക്ക് കുറെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ കണ്ടാലല്ലേ ആൾക്കാർ വരുള്ളൂ. അന്വേഷിച്ച് കുറെ ആൾക്കാർ നടക്കണ്ടോ? തിരുവ ആർട്ട് ഓഫീസിൽ പുറങ്ങി വണ്ടി 7 സീറ്റർ. ഡീസലാ വരിക, നല്ല മൈലേജ് ഉണ്ടോ? എത്ര കിട്ടും? 10 രൂപ കിലോമീറ്ററിന് അടുത്ത് മൈലേജ് ഉണ്ടാവും. എന്തായാലും കിട്ടും. സണ്ണിന്റെ ഒക്കെ ഇഞ്ചിൻ ആയിട്ട് ഏകദേശം ഇഞ്ചിനാ വരിക അതിന്. അതേ പറഞ്ഞ സണ്ണിന്റെ അതേ മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. നല്ല പിന്നെ വണ്ടി നല്ല ഓടിക്കാനും കാര്യങ്ങളും യാത്ര സുഖമൊക്കെ നല്ല സുഖം. അടുത്ത വണ്ടി 2017 മോഡൽ. എന്തായാലും ഓപ്ഷൻ ഇതിന് ആകെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. 2 ലിമിറ്റഡിഷനായിട്ട് വന്നിരിക്കുന്ന വണ്ടി. റൂഫ് ടൈപ്പ് വരുന്നുണ്ട്, വേറെ ഒരു എയർബാഗ് വരുന്ന ടൈപ്പ്, അങ്ങനത്തെ വന്നിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന ഈ ടൈപ്പാണ്. ഇത് എ സി പവർ സ്റ്റാർ 2 ഡോർ വരും. ഇത് കിലോമീറ്റർ ഓടിക്കണേ 7000. എന്തായാലും പെട്രോൾ വണ്ടികളല്ലേ, ഇതൊന്നും പിന്നെ അങ്ങനെ കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലൈന്റ് അങ്ങനെ ഇത് ഓണർഷിപ്പ് ഒരു 2-ാമത്തെ ഓണർഷിപ്പിലാണ്. ഇതിപ്പോ എങ്ങനെ ഒരു 2 രൂപന്റെ അടുത്ത് ലോൺ തന്നെ കയറും. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ എന്തായാലും 1.90, 1.80 ബാങ്ക് ലോൺ തന്നെ കയറും. നമ്മൾ ചോദിക്കുന്ന 2.10 ആണ്. 2.5 കിട്ട കൊടുക്കാൻ വെച്ചിട്ടാണ്. 2.10, 2.5 നമുക്ക് ഫൈനൽ കൊടുക്കാം. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ ഗ്യാരണ്ടി. ബ്ലഡ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ആ കാര്യത്തിൽ ഗ്യാരണ്ടി ആണ്. നമ്മൾ തരുന്ന ആൾക്കാരും ഗ്യാരണ്ടി എടുത്തതുകൊണ്ടാണ് നമുക്ക് എടുക്കാനുള്ള കാര്യം. പിന്നെ എങ്ങനെയൊരു 1.90 പ്രതീക്ഷിച്ചോളി, 1.90, 1.80 പ്രതീക്ഷിച്ചോളി. 2 രൂപ മാക്സിമം നോക്കാം. ചെറുപ്പ പൈസ മുടക്കാതെ ഇറക്കാം. ഇത് ഏകദേശം 22 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടിയൊരു പറഞ്ഞു നിട്ട് നമ്മള്. 22 കിലോമീറ്റർ മാത്രം മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സാധനം നല്ല മൈലേജ് ഉണ്ട്, റെഡിക്കോ നല്ല മൈലേജ് ഉള്ള വണ്ടി. എങ്ങനെ ഒരു 20 മേൽക്ക് എങ്ങനെയും പ്രതീക്ഷിക്കാവൂ. അടുത്തോണ്ട് സെലേറിയോ, ഇത് 2019 മോഡലാണ്. ഇതൊക്കെ കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലോണിന്റെ പ്രശ്നം കൊണ്ടാണ്. കുറെ കൂടുതൽ ആൾക്കാർ ലോൺ എടുത്ത്, അപ്പൊ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യും. അവരെ വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ അവർക്ക് ലോൺ ക്യാൻസൽ ആവും. നിങ്ങളിപ്പോ ചെയ്തിട്ടിപ്പോ വീഡിയോ ചെയ്തിട്ടിപ്പോ 1.5 മാസത്തിന് എടുത്തേക്കുന്നു. ഇതൊക്കെ വീഡിയോ ചെയ്തിട്ട് വണ്ടികള്, ഇതാണ് നമുക്ക് പ്രശ്നം കൊണ്ടാണ് മുടങ്ങിയത്. അങ്ങനെയും മുടങ്ങിയിട്ടുണ്ട് കുറെ ഒക്കെ. അതെ, വിഷയമല്ലേ നമുക്ക് അടുത്ത ആൾക്കാരെ കൊടുക്കും. ഇത് നമുക്ക് ആവശ്യപ്പെട്ട അന്ന് ഞാനിവിടെ 4.10, 4 രൂപ ഒക്കെ ഫൈനൽ കിട്ടിയ കൊടുക്കാൻ വെച്ചിട്ടാണ്. ഇത് നമുക്ക് 3.90 കൊടുക്കാം. 3,90,000 രൂപയ്ക്ക് ഇപ്പത്തെ ഓഫറിൽ നമുക്ക് കൊടുക്കല്ലേ. 2019 VXI X എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്നത്. കിലോമീറ്റർ 60,000. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, സിംഗിൾ യൂസ് ആണ് വണ്ടി. അങ്ങനെ കാഴ്ചപ്പാടിലൊന്നുമില്ല. അങ്ങനെ പെൻഡറിന്റെ അവിടെ ചെറിയ വർക്ക് എടുത്ത്, ചെറിയൊരു വർക്ക് ഉണ്ട് എന്നുള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരു മേജറായിട്ട് ഒന്നുമില്ല. അപ്രോണ്ടോ മേജറായി അപ്രോണോ കാര്യങ്ങളോ ഗ്ലാസ്സോ ഒന്നും കാര്യം മാറ്റിയിട്ടൊന്നുമില്ല. അത് സൈഡ് കൊണ്ട് ചെറിയൊരു വർക്ക് എടുത്തിരുന്നുള്ളൂ, വേറെ പ്രശ്നം. അതൊന്നും ഒരു വണ്ടി സംബന്ധിച്ച് നോക്കണത് കൂടുതൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എങ്ങനെയും ഒരു 4 രൂപന്റെ അടുത്ത് ലോണ് തരാന്ന് പറഞ്ഞത്. എന്തായാലും ഒരു 3.5 പ്രതീക്ഷിച്ചോളി. നമ്മളിപ്പോ ലോൺ അവര് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കിട്ടി കൊടുത്ത് ലോണിന് കൊടുത്തിട്ട് നമ്മളിപ്പോ ഈ വണ്ടികളൊക്കെ പറഞ്ഞില്ല ലോണ് കൊടുക്ക. ഇവരെ വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് പ്രശ്നം വരുമ്പോൾ ലോണ് ക്യാൻസൽ ആവും. ചെറിയൊരു വിഷയം ഒന്നും വരാതെ ലോണ് ക്യാൻസൽ ആവും. അവര് വന്ന് കണ്ടിട്ട് പറ്റിയെങ്കിൽ എടുത്തിട്ട് സെറ്റാക്കിട്ട് മാത്രം ചെയ്താൽ മതി. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് രണ്ടാളും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ എതിർക്കുള്ളൂ. ഇത് മാനുവൽ തന്നെയാണല്ലോ, ഓട്ടോമാറ്റിക്കല്ല. അടുത്ത വണ്ടി നിസാൻ ടറാനോ. ഇത് 2015 സിംഗിൾ ഓണർ വണ്ടിയാണ്. കേരള വണ്ടി തന്നെയാണല്ലേ? കേരള വണ്ടി, ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ്. മെയിൻ ഗ്ലാസ് മാറിയിരുന്നു. 21 അവർ ഗ്ലാസ് മാറ്റിയതാണ്. അവരുടെ പൊട്ടിയിട്ട് മാറ്റിയതാണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീനാണ് വണ്ടി. പിന്നെ 1.20 ഓട്ടം. പിന്നെ 85 ആണിത്. നിസാൻ ടറാനോ 85 മൈലേജ് കൂടും. 18 അടുത്ത് മൈലേജ് കിട്ടും. ഡീസലിന് മൈലേജ് ഉണ്ടാവും. ഫുൾ കവർ ഇൻഷുറൻസും കാര്യങ്ങളും 4,00,000 രൂപ IDV ഉണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി തന്നെ. എല്ലാ ഭാഗങ്ങളിലും
എത്ര നമ്മൾ ചോദിക്കുന്നതിന്? നമ്മൾ ആവശ്യപ്പെടുന്ന ഇവിടെ 5.40 5.30 കിട്ടിയാൽ കൊടുക്കാം. കൊടുക്കും ചെയ്യാറല്ലേ. ലോൺ ഏകദേശം എത്ര? എങ്ങനെയാലും ലോൺ ഒരു 4.5 കിട്ടണം. 4.5 ലെവലിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്തെടുക്കാം. ഐ ഡി കൂടുതൽ കിട്ടണം, പിന്നെ ഐ ഡി വേറെ കൂടുതൽ എടുക്കണം. ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 4 അധികമായി അത് ക്യാൻസൽ ആക്കിട്ട് പിന്നെ കൂട്ടി എടുക്കേണ്ടി വരും. പിന്നെ കൂടുതൽ ലോൺ കൂടുതൽ കിട്ടണ ഇൻഷുറൻസ് ക്യാൻസൽ ആക്കി പിന്നെ കൂട്ടി എടുക്കണം. ചെയ്യേണ്ടി വേറെ എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അടുത്ത വണ്ടി വീണ്ടും 7-സീറ്റ് ഇന്നോവ. ഇത് 2008 മോഡൽ റീവണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ കേരളത്തിൽ മാറിയാണല്ലോ. നമ്മുടേതാണ്, G4 ആണ്. മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊക്കെ റീവണ്ടി ആകുമ്പോൾ ചില അബദ്ധകൾ ഉണ്ടാവും, ഇല്ല എന്ന് പറഞ്ഞില്ല. മെയിൻ ഗ്ലാസ് തട്ടുമുട്ട് വേറെ അങ്ങനെ കാഴ്ചപ്പാടിൽ കണ്ടിട്ടില്ല. ഒന്നുമില്ല ഇല്ല. പിന്നെ റീവണ്ടി ആകുമ്പോൾ ഏകദേശം ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് വന്നാൽ മതി. ഇതിപ്പോ എങ്ങനെ ഉണ്ടാവും. പിന്നെ എയർലൈറ്റ് ചെറിയ മങ്ങിച്ചിട്ടുണ്ട്. എയർലൈറ്റ് ഞാൻ വാങ്ങിക്കണേ ഓണർഷിപ്പ് 3,40,000 നെഗോഷ്യബിൾ ആയി കൊടുക്കും. എന്തെങ്കിലും മാറ്റം എങ്ങനെയായാലും ഇവിടെ കച്ചവടമാകുമ്പോൾ എന്തെങ്കിലും വിട്ടു വീഴ്ചേണ്ടി വരും. ഞാനിപ്പോ ഇങ്ങനെ ചോദിച്ചാൽ കിട്ടിയിരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും. നമ്മളെ മുതൽ പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അത് ഡിസ്കൗണ്ട് കൊടുക്കും. ലോൺ എത്ര കയറും? ലോൺ ശ്രീരാമ കയറി 1.5-2 അടുത്ത് കിട്ടേണ്ടാണ്. 2 അടുത്ത് ലോൺ ചെയ്യണം. ചെയ്യാലോ. 2 ഉള്ളിലിട്ടാ. 1.5 ആവും. സേർട്ട് കിട്ടും. സേർട്ട് പിന്നെ വ്യക്തിക്ക് അനുസരിച്ച് കിട്ടുള്ളൂ. നമ്മളിവിടുത്തെ ആൾക്കാരൊക്കെ പരിചയത്തിനനുസരിച്ച് നമുക്ക് ലോൺ ബാങ്ക് ലോൺ ഏകദേശം 2,00,000 അടുത്ത് കിട്ടും. കിട്ടും ബാങ്കല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ശ്രീറാം ലോൺ ഉണ്ടല്ലോ, അതാണ് ചെയ്തു തരാന്ന് പറഞ്ഞത്. 1.5 ഉള്ളിലാണ് പറഞ്ഞത് അവര്. പിന്നീട് വേറെ വണ്ടി ഉണ്ട്, 2008 കേരള വണ്ടി ഉണ്ട് നമ്മളെ. അതാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് 3.25 ചോദിക്കുന്നത് കേരള വണ്ടിക്ക്. 3.25 ചോദിക്കുന്നത്. അതും ചെറിയ എഞ്ചിൻ റൂമിന്റെ അവിടെ ചെറിയ വർക്ക് എടുത്ത വണ്ടിയാണ്. പക്ഷെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേരള വണ്ടി. ഓടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല. അവിടെ റഷ് വന്നപ്പോ പെയിന്റ് അടിച്ചാണ് എഞ്ചിൻ റൂം കണ്ടിട്ട്. പക്ഷെ വണ്ടി എല്ലാം നീറ്റിന് നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വൈറ്റ് കളറുള്ള വണ്ടി. പണി ഉണ്ട്, നമ്മളെ സുഹൃത്ത് കൊണ്ടുപോയതാണ്. പോകണം പറഞ്ഞ കൊണ്ടുപോയതാണ്. വണ്ടി എല്ലാം വണ്ടിയാണ്. അതിമ എങ്ങനെയാലും 2 അടുത്ത് 2 അടുത്ത് ലോൺ തന്നെ കയറും. ഏകദേശം എങ്ങനെ ഇങ്ങനത്തെ വണ്ടി വണ്ടികളൊന്നും കൂടുതൽ ആൾക്കാരും റെഡി പൈസ ഇന്നോവ കൂടുതൽ പോക്ക്. ലോൺ അങ്ങനെ കൂടുതൽ ചെയ്യില്ല, ചെറിയ മുടക്കൊക്കെ ആണെങ്കിൽ. അതുകഴിഞ്ഞാൽ അവരെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ അടുത്ത വണ്ടി വേഗം കേട്ടോ. ഇത് 2007 മോഡൽ വണ്ടി. ഒരു ആക്സിഡന്റ് പോലും ഇല്ലാത്ത വണ്ടി. ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറില്ല. ഒന്നും മാറില്ല. 2007 ആയിട്ട് ഒരു ഒന്നുമില്ല. VXI വണ്ടി. VXI ഫുൾ ഓപ്ഷൻ വണ്ടിമേ അലേവിൽ എക്സ്ട്രാ നല്ല വിലപ്പുള്ള അലേവില് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്യാം. പുത്തൻ പേപ്പർ ഒക്കെ 27 എല്ലാ പേപ്പറും ഫുൾ ക്ലിയർ ഉള്ള വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി. സൂപ്പർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിക്കേണ്ടത്? 1 കിലോമീറ്റർ ഓടിക്കുന്ന 1,00,000 കറക്റ്റ് ഓട്ടം. കറക്റ്റ് 1,00,000 ഓടിക്കുന്നത്. നല്ല വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം. സെക്കൻഡ് ഓണർ വണ്ടി. രണ്ടാമത്തെ ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നുണ്ട്? ഇത് അവിടെ ആവശ്യപ്പെടുന്ന 1,30,000 1,50,000 ഇവിടെ ഫൈനൽ ഇട്ട് കൊടുക്കാം. 1,30,000 1,50,000 നമുക്ക് ഫൈനൽ റേറ്റ് ആട്ടത്. ഈ പറഞ്ഞത് അതിൽ ഇനി കുറക്കൂല. ഒരു കാരണശേഷം കുറക്കൂല. വണ്ടിന്റെ ചിലവർക്ക് കിട്ടാണോ ഇതിന് കുറച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ വണ്ടി അനുസരിച്ച് ക്വാളിറ്റിയും കുറവുണ്ടാവും. ഇപ്പൊ നിങ്ങൾ കണ്ട മനസ്സിലായില്ല അലേവിൽ കാര്യങ്ങളൊക്കെ വണ്ടിന്റെ ക്വാളിറ്റി അനുസരിച്ച് വൃത്തി ഉണ്ടല്ലോ. അപ്പൊ അതാണ് അതിന് വിലയും മാറ്റം ഉണ്ടാവും. ലോണ് കയറുമ്പോ ലോണ് സേർട്ടേ കിട്ടുള്ളൂ. അതൊക്കെ കേട്ടുള്ളൂ. ലോൺ ആവശ്യമുള്ളവരൊക്കെ 50 ഗോൾഡ് വെക്കേ അതാണ് നല്ലത്. അപ്പൊ അടുത്ത വണ്ടി ഹോണ്ട സിറ്റി. ഇത് 2009 മോഡൽ വണ്ടി. ഫുള്ള് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. വണ്ടി എല്ലാം വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അലേവിലൊക്കെ കണ്ടാ കണ്ടില്ലേ ഭയങ്കര സെറ്റപ്പ്. ഇങ്ങനത്തെ വണ്ടി ഭയങ്കര ഗ്യാപ്പ് ആയിരിക്കും. 2009 മോഡലാണ് വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ. വണ്ടി എന്തോ ഒരു ബാക്ക് ക്ലാസ് എന്തായിട്ടൊന്നും മാറിയിട്ടുള്ളൂ. ബാക്ക് ക്ലാസ് അല്ലേ വണ്ടി. എല്ലാം വണ്ടി അടിക്കിന്റെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വണ്ടി വന്ന് നോക്കണ ആൾക്കാർ വന്ന് നോക്കി ഓടിച്ചു നോക്കിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാൻ മതി. കാരണം അവരൊക്കെ മനസ്സിലാവണം വണ്ടി എങ്ങനെയാണെന്നതിന്റെ. നമ്മള് വില ചോദിച്ചതിനനുസരിച്ചിട്ട് വണ്ടി ഉണ്ടോ നോക്കണ്ടേ. എന്തായാലും കാണേണ്ട പോലെയല്ല, ഇവിടെ വന്ന് ഓടിച്ചു നോക്കിയാൽ വണ്ടി എടുക്കുള്ളൂ. അതേ പറഞ്ഞത് വണ്ടി വന്നിട്ട് നോക്കട്ടെ, നോക്കിട്ട് എടുക്കട്ടെ. എടുക്കട്ടെ. നമ്മൾ ആവശ്യപ്പെടുന്ന വണ്ടി 2,55,000 ചോദിക്കുന്നത്.
ചെറിയ രീതിയിൽ കുറച്ച് കേരള വണ്ടിയാണ്. ഇതിന്റെ ആവശ്യക്കാരന് വണ്ടി ഭയങ്കര ഗ്യാപ്പാണ്, നോക്കിട്ട് എടുക്കട്ടെ. വണ്ടിയുടെ കൈ അൾട്രേഷൻ ചെയ്യുന്നവർക്കും ഏകദേശം ഒരു 8 ലക്ഷം പോലെ അൾട്രേഷൻ ചെയ്തോളൂല്ലേ. ഇത്ര ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഉണ്ട്, എന്തായാലും ഉണ്ടാവുമല്ലേ. പണി പിടിച്ച ലോൺ കയറുമ്പോ ലോണ് കിട്ടും, ലോണ് ശ്രീറാമൊക്കെയാണ് കിട്ടാനുള്ളത്. അതിനൊരു എങ്ങനെ ഒന്ന് ഒന്നേക്കാൾ ഒന്നര നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ. ഇത് സാധാ വണ്ടിന്റെ കണക്കാക്കല്ലത് കണക്കാക്കണേ, നമ്മളൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അതിനുള്ള പൈസയാണ് കണക്കാക്കുന്നത്. ഇത് ഫ്യൂൽ തന്നെ പെട്രോൾ വരും. എത്ര മൈലേജ് കിട്ടും? എന്തായാലും 12, 13, 14 അടുത്ത് എങ്ങനെ ഉണ്ട്, 15 ഉള്ളിലായിട്ടുണ്ടാവും. കാരണം നമ്മളിത് ഉപയോഗിക്കണില്ലല്ലോ, നമ്മളത് വിൽപ്പനക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് കറക്റ്റ് കമ്പനി പറയുമ്പോൾ 18, 20 ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മൾ ഉപയോഗിച്ച് ഒന്നും കൊണ്ടിറക്കുമ്പോഴല്ലേ നമുക്ക് ഇതിന്റെ മൈലേജ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അടുത്ത വണ്ടി വീണ്ടും ഇത് 2012-13 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. 12-13 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി ഓപ്ഷൻ ഇത് ജി ഡി ആണ്. ബിൽഡിംഗ് കൊടുത്തു, ഫ്രണ്ട് വരുന്ന വണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നത് 2.5 ആണ്. 2.5 ലിറ്റർ നമുക്ക് 2 MPL 2,75,000 കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാനല്ലേ. ചിലവർക്ക് ഈ കളർ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ഓരോരുത്തർക്ക് ഓരോ കമ്പനി. പക്ഷെ നിങ്ങൾ അവിടെ അവിടുന്ന് കൊണ്ടുവരുന്ന സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി വരണ ഗ്യാപ്പാണ്. കാരണം ഇവിടെ ഈ നമ്പർ ആക്കി ഇതൊക്കെ കൊടുക്കുമ്പോൾ അവിടെ എങ്ങനെയായാലും ഈ വണ്ടികൾക്ക് കൊണ്ടുവന്ന അവിടെ ഒക്കെ എങ്ങനെ 2 രൂപ 2.5 കൊടുത്താലും അവിടുന്ന് വർക്ക് എടുത്ത് തരുമ്പോൾ ഇതിനെക്കാളും മേലേക്ക് വില നമ്പർ ആക്കിയൊക്കെ നോക്കുമ്പോൾ അത് നഷ്ടമാണ്. പതിനാലുള്ളത് നമ്മളിവിടെ ഇതായി വണ്ടി എടുക്കണല്ലേ ഏറ്റവും ലാഭം. ഇനി കളർ ചിലവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് RC മാറ്റം ചെയ്യാം. ആ കളർ മാറ്റിക്കൊണ്ട് അടിച്ചാൽ മതി, ആകെ 10-15 രൂപ ചിലവുള്ളൂ. കളറൊക്കെ മാറ്റി അടിച്ചാലും മൊത്തം മാറ്റി അടിച്ചാലും ചെയ്യാം. ഇപ്പം ജേക്കന്മാർ അവിടുന്ന് കൊണ്ടുവരുന്ന വണ്ടികൾ ഈ കളറല്ലേ വരുന്നത്, മാറ്റം വരുത്തി പൈസ കൊടുത്തിട്ടുണ്ട്. എത്ര ഓടിക്കണേ? ഇത് 50,000 അടുത്ത് ഇതിൽ മീറ്റർ കാണുന്നുണ്ട്. ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ജെനുവിനിറ്റി പറയാൻ പറ്റില്ല. കറക്റ്റ് ആണെന്നൊക്കെ തോന്നുന്നു. വണ്ടി മെക്കാനിക്കൊക്കെ പറയാൻ പറ്റി നോക്കുമ്പോൾ എഞ്ചിനൊക്കെ ഫിറ്റാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഇതിപ്പോ ഓണർഷിപ്പ് 3-ാമത്തെ ഓണർഷിപ്പിലെ വണ്ടി. മാറിന്റെ ചെറിയ പക്ഷേ റീ വണ്ടി ആകുമ്പോൾ പൊതുവെ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവുമല്ലേ. അവിടുന്ന് കൊണ്ടുവന്നായാലും ഏതായ വണ്ടികളൊക്കെ ചെറിയ പാൾട്ടോണ്ട്. കേരളത്തിന്റെ മരിക്ക് കേരളത്തിന്റെ വണ്ടി അത്ര വൃത്തി വൃത്തി അപൂർവം ഉണ്ടാവില്ലല്ലോ. ഉണ്ടെന്നല്ല ഉണ്ടാവലുണ്ട്, പക്ഷേ ഇതെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ 2 രൂപ 2.5 രൂപ ലോൺ കയറും. ലോൺ കയറും ഏകദേശം 50 രൂപ വണ്ടി ഇറക്കും. ഇത് ഫ്യൂല് പെട്രോൾ ഡീസൽ എത്ര മൈലേജ് കിട്ടും? മൈലേജ് 20 വില എന്തായാലും ഉണ്ടാവും, കിട്ടുമല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ വീടുകളുടെ വൈനപ്പയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ അതിൽ കാണിച്ച് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടൻ്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ മറക്കണ്ട. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.